ഇനിയുള്ള അഞ്ചു നാളുകൾ എറണാകുളത്തപ്പന്റെ മണ്ണിൽ വേദാന്ത വിജ്ഞാനശാഖയുടെ ജ്യോതി നിറയും സ്വാമി ചിന്മയാനന്ദയുടെ നൂറ്റിയെട്ടാം ജയന്തിയും അതേ തുടർന്ന് വരുന്ന ജഗദ്ഗുരു ശ്രീ ആദിശങ്കരാചാര്യ സ്വാമികളുടെ ജയന്തിയും ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ആഗോള ചിന്മയ മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ചിന്മയശങ്കരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് തുടക്കമാകും ചിന്മയ മിഷനിലെ ആചാര്യന്മാർക്കൊപ്പം സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ നിരവധി പ്രമുഖർ പരിപാടിയുടെ ഭാഗമാകും എറണാകുളത്തപ്പൻ മൈതാനിയിൽ മഹാഗണപതി ഹോമത്തോടെയാണ് ചിന്മയാശങ്കരത്തിന്റെ വേദി ഉണരുന്നത് ചിന്മയാശങ്കരത്തിന്റെ വിളംബരമായി എറണാകുളം ജില്ലയിൽ പര്യടനം നടത്തുന്ന രഥയാത്രയ്ക്ക് ഉദ്ഘാടനത്തിന് മുന്നോടിയായി സ്വീകരണം നൽകും വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ചിന്മയാശങ്കരം രണ്ടായിരത്തി ഇരുപത്തിനാലിന് തിരിത്തെളിക്ക് ചിന്മയാമിഷൻ ഗുരുജി സ്വാമി തേജോമയാനന്ദ ചിന്മയാമിഷന്റെ ആഗോള അധ്യക്ഷൻ സ്വാമി സ്വരൂപാനന്ദ സരസ്വതി സംസ്ഥാന അധ്യക്ഷൻ സ്വാമി വിവിക്താനന്ദ സരസ്വതി തുടങ്ങിയവർ പരിപാടിയുടെ ഭാഗമാകും സമ്പൂജ്യ ചിന്മയാനന്ദ സ്വാമികളുടെ നൂറ്റിയെട്ടാം ജയന്തി അതോടൊപ്പം തന്നെ ശങ്കര ഭഗവത്പാദരുടെ ജയന്തി ഇത് രണ്ടും കൂടെ സംയോജിപ്പിച്ചു ഒരു പരിപാടിയാണ് വൈകുന്നേരം ആറു മണിക്ക് ആരംഭിക്കുന്നത് രാവിലെ ഗണഹോമ ഉണ്ടായിരിക്കും വൈകുന്നേരം കൃത്യം ആറു മണിക്ക് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ആയിരിക്കും അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുക ഒമ്പത് പത്ത് പതിനൊന്ന് ഈ മൂന്ന് ദിവസങ്ങളിൽ അതായത് ഒമ്പതാം തീയതി യത്തിപൂജ അതുപോലെ സന്യാസിമാരുടെ സമ്മേളനം ഉണ്ടായിരിക്കും പിന്നെ ശങ്കര ശങ്കരഭഗവത്പാദ രചിച്ച സൗന്ദര്യലഹരി പാരായണം ഉണ്ടായിരിക്കും മൈസൂർ എടത്തൊര മഠ് മഠാധിപതി ശ്രീ ശ്രീ ശങ്കരഭാരതി ലോകമെമ്പാടുമുള്ള ചിന്മയ മിഷൻ സെന്ററുകളുടെ സഹകരണത്തോടെയാണ് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി സംഘടിപ്പിക്കുന്നത് വിവിധ വിഷയങ്ങളെ അധികരിച്ചുള്ള പ്രഭാഷണങ്ങൾ ഭഗവത്ഗീത സൗന്ദര്യ ലഹരി പാരായണം തുടങ്ങിയവ പരിപാടിയുടെ ഭാഗമാണ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഗോസബാളെ അഭിഭാഷകൻ സായിദ്വീപ് തുടങ്ങിയ പ്രമുഖർ വിവിധ ദിവസങ്ങളിലായി ചിന്മയാ ശങ്കരത്തിന്റെ വേദിയിലെത്തും ജനം കൊച്ചി